കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വന്നാൽ കോൺഗ്രസിന്റെ എതിർപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കാനാകാതെ വാഗ്ദാനത്തെ മമതാ ബാനർജി എതിർക്കുന്നതാണ് പ്രതിസന്ധിക്ക് മഹാറാലിക്ക് ജാർഖണ്ഡിൽ മമതയുടെ ഉടക്കിൽ വീണ്ടും ഇന്ത്യ സഖ്യം സീറ്റ് വിഭജനത്തിൽ കടുംപിടുത്തം കാട്ടി ബംഗാളിൽ ഒറ്റയ്ക്ക് നീങ്ങുന്ന മമത സഖ്യത്തിന്റെ പൊതു പ്രകടന ജാതി സെൻസസ് പ്രധാന വാഗ്ദാനമായി ഉന്നയിച്ച് പ്രകടന പത്രിക പുറത്തിറക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം കോൺഗ്രസിന്റെ നിർദ്ദേശം ആർ ജെ ഡി എൻ സി പി ഇടത് കക്ഷികളൊക്കെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു എന്നാൽ ജാതി സെൻസസ് കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും അതിന്റെ പിന്നാലെ പോകാനില്ലെന്നുമാണ് മമതയുടെ ആക്ഷേപം മാത്രമല്ല കോൺഗ്രസ് പ്രകടനപത്രികയിലൂടെ മുൻപോട്ട് വയ്ക്കുന്ന വനിതാ ക്ഷേമ പദ്ധതികളും അഗ്നിപത് പിൻവലിക്കുമെന്നുമൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അതേപടി പകർത്തിയാണ് സഖ്യത്തിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതെന്നും മമത ആരോപിക്കുന്നു അതുകൊണ്ട് കൂടുതൽ ചർച്ച വേണമെന്ന നിലപാടിലാണ് മമത ഇന്ന് നടക്കുന്ന സഖ്യത്തിന്റെ റാലിയിൽ പ്രകടന പത്രിക പുറത്തിറക്കാൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നു ഇതിനിടെ കോൺഗ്രസും സി പി എമ്മും ചതിക്കുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതിരുന്നതെന്ന് മമതാ ബാനർജി വെളിപ്പെടുത്തി ബംഗാളിലെ സഖ്യം ബിജെപിയെ സഹായിക്കാനാണെന്നും സി പി എമ്മിനും കോൺഗ്രസിനും ആരും വോട്ട് ചെയ്യരുതെന്നും മമതാ ബാനർജി പറഞ്ഞു ബംഗാളിനു പുറത്തു മാത്രമേ ഇന്ത്യ സഖ്യം ഉള്ളൂവെന്നും റാലി നടക്കാനിരിക്കെ കൂടി മമത വ്യക്തമാക്കി ജാർഖണ്ഡിലെ റാലിയിൽ പ്രധാന കക്ഷി നേതാക്കൾക്കൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും പങ്കെടുക്കും ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി